alaikum friends, welcome back to yet another episode of voice from madina. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. സൗദി അറേബ്യയിലുള്ള അറായിസ് എന്ന മനോഹരമായ ഒരു ബീച്ചിലേക്ക് അപ്രതീക്ഷിതമായി ഞങ്ങൾ പോയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗ്. ആ ബീച്ചിൻ്റെ മനോഹാരിതയും അതോടൊപ്പം തന്നെ യാത്രയിൽ എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഞാൻ പകർത്തിയ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. സൗദി അറേബ്യയിലെ ഏതൊരു മുക്കിലും മൂലയിലും നിന്നും മദീനയിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ റോഡിൻ്റെ ഇരുവശത്തും പല രൂപത്തിലും ഭാവത്തിലും നിറത്തിലും ആകൃതിയിലും എല്ലാമായിട്ട് കുറേ മലകനിരപ്പുകൾ മാത്രമാണ് കാണാൻ കഴിയുക. അതായത് റോഡിൻ്റെ കുറേ ദൂരം, കുറച്ചധികം ദൂരം മലകൾ മാത്രമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് മല കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ മരുഭൂമി. മലൻ്റെ മുകളിൽ മണൽ മൂടിയിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇതുപോലെ കുറേ മരുഭൂമിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അറായിസ് എന്ന് പറയുന്ന സ്ഥലത്തിലോട്ടല്ലാട്ടോ പോയത്, ബദറിൽക്ക് വേണ്ടിയിട്ടാണ് പോയത്. ബദരീങ്ങൾ കിടക്കുന്ന ആ പുണ്യഭൂമിയിലോട്ടാണ് പോയത്. അവിടെ നിന്ന് ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ ഈ അറായിസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടി പോയി. ഇപ്പോൾ ഞങ്ങൾ ബദറയ്ക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത്. ഈ ബദറിൻ്റെ അടുത്താണ് ഇങ്ങനെ മരുഭൂമിയെല്ലാം നമ്മൾക്ക് കുറേ കാണാൻ പറ്റുക. അപ്പോൾ ഈ മരുഭൂമിയുടെ ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാം. ബദറിൽ പോയി ബദർ യുദ്ധം നടന്ന സ്ഥലവും ബദ്രീങ്ങൾ കിടക്കുന്ന ആ പുണ്യഭൂമിയും എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചിട്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അറായിസ് എന്ന് പറഞ്ഞ ബീച്ച്. അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം എത്തിയതും ആ ബദർ എന്ന് പറയുന്ന പ്ലേസ് കഴിഞ്ഞതും ഇതാ ഇങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ നടുകടലിൽ പോയി പെട്ട അവസ്ഥ. ചുറ്റിലും നടുവൊരു റോഡ് മാത്രം, അപ്പുറവും ഇപ്പുറവും കുറച്ച് മണൽത്തരികൾ മാത്രം. മരുഭൂമി പോലെയൊന്നുമില്ല മണൽ. പക്ഷേ ആളനക്കുമില്ല, ഒരു മരവുമില്ല, ചെടിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഈ അസ്തമയ സൂര്യനെയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ വഴി ലക്ഷ്യം വെച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി. വഴിയിലൊരു ബോർഡ് പോലും ഇല്ല. കുറേ ദൂരമൊക്കെ കഴിഞ്ഞിട്ടാണ് ബോർഡൊക്കെ കണ്ടത് കേട്ടോ, റൂട്ട് മാപ്പ് കാണിക്കാൻ. അങ്ങനെ അൽഹംദുലില്ല ഞങ്ങൾ ബീച്ച് എത്താറായിട്ടോ.
ബീച്ച് എത്താറായപ്പോൾ ആദ്യം കണ്ടത് കടലിനും ബോട്ടുകൾക്കും എല്ലാത്തിനും പകരം ഈ ഒരു വിമാനമാണ്. അതായത് ഞങ്ങൾക്ക് കുറേ ജോക്കുകൾ ഉണ്ടാക്കിയ ഈ ഒരു എയ്റോപ്ലെയിന്. അപ്പോൾ ഇതിനെയൊക്കെ ഞങ്ങൾ ഞങ്ങളെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയിട്ട് അങ്ങനെ ആ ബീച്ച് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ കുറച്ച് മുന്നോട്ടൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നേരം കുറച്ച് ഇരുട്ടിയത് കൊണ്ട് പാർക്കിൻ്റെ വീഡിയോ ഒന്നും നമ്മൾക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് വണ്ടികൾ മുന്നിൽ പോയായിരുന്നു. അത് പോയ വഴി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി. ഈ പാർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ പാർക്കിലാണെങ്കിൽ നല്ല വലിയ പാർക്കാണ്. അതായത് റൈഡിങ്, സൈക്ലിങ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള പാർക്കുകൾ, സ്ലൈഡേഴ്സ്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് ആ പാർക്കിൽ. ദാ അറയിസ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ബോർഡും ഉണ്ട്. ഇവിടെയാണ് ബോട്ടിങ്ങും ഫിഷിങ്ങും എല്ലാം പറ്റുന്ന ഭാഗം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് പോയത്. സംഭവം പോയപ്പോൾ അത് തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങ് താഴോട്ട് വന്നപ്പോഴാണ് മോനെ കണ്ണിന് കുളിർമയേകുന്ന ആ കാഴ്ച കണ്ടത്. അതിമനോഹരമായ കാഴ്ചകൾ. ദാ കൂട്ടത്തിൽ സൂര്യാസ്തമയത്തിൻ്റെ മനോഹാരിതയും. ഇവിടെ കുറേ ബോട്ടെല്ലാം ഉണ്ട്. ആളുകൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട്. മീനുകളെല്ലാം വിൽക്കുന്നുമുണ്ട്. അപ്പം ഞങ്ങളിവിടെ അടുത്തൊക്കെ ബോട്ടിങ്ങിനുള്ളതൊക്കെ അന്വേഷിച്ചായിരുന്നു. ചോദിച്ചു വന്നപ്പോൾ ബോട്ടിങ്ങിന് അരമണിക്കൂറിന് 200 രൂപയാലായിരുന്നു. സന്ധ്യ മയങ്ങിയതുകൊണ്ട് ഞങ്ങളിനിയിപ്പോൾ ബോട്ടിങ്ങിനൊന്നും പോവണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ മീൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട് മീനൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ ബ്രിഡ്ജാണെങ്കിൽ ഉണ്ടല്ലോ, ഗ്രാവിറ്റി ഉള്ള ബ്രിഡ്ജായിരുന്നു കേട്ടോ. അതായത് ഈ തൂക്കുപാലമൊക്കെ പോലെ. മീനൊക്കെ നന്നായി കണ്ട് മീനിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്തെന്നാൽ ഈ മീന് ഫ്രഷായിട്ട് എന്തായാലും ഞങ്ങൾ മദീനയിൽ എത്തുമ്പോഴേക്കും ഒരുക്കില്ല. അതുപോലെ ഈ മീന് ഇതിലെ ഹാഫ് പ്രൈസിനാണ് നമ്മൾക്ക് മദീനയിൽ ലേലം വിളിച്ച് കിട്ടുന്നതും. അപ്പം നമ്മൾ ആ ഫ്രഷ് മീന് ഫ്രഷായിട്ട് വേണിക്കുന്നത് അങ്ങോട്ട് സുല്ലിട്ടിട്ട് തിരിച്ച് നടന്നു പോയി. Thank you.
എയ്റോപ്ലെയിന് കണ്ടില്ലേ, ആ എയ്റോപ്ലെയിൻ്റെ അവിടുന്ന് ടാറിടാത്തൊരു റോട്ടിൽ കൂടെ കുറേ വണ്ടികൾ പോകുന്നു കണ്ടു. ഞങ്ങൾക്കാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ, അപ്പോൾ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ വണ്ടികൾ പോകുന്ന വഴി ലക്ഷ്യം വെച്ച് വന്നു. അപ്പതാ ഇവിടെ എത്തിയപ്പോൾ സന്ധ്യ മയങ്ങിയെങ്കിലും നല്ല മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ പറ്റിട്ടോ. പോട്ടെ പോട്ടെ. അല്ല ബോട്ടിന്റെ അല്ല, അത് തുടങ്ങി അവരുടെ വൈബ്രേഷൻ ആണ്. രാത്രിയായ ഇനി നന്നായി വരും. ആ അവിടെ പോയി നിന്നോ, അവിടെ പോയി നിന്നോ. അവിടെ നന്നായിട്ട് വരുന്നു, അവിടെ വയ്ക്കും. അങ്ങനെ ഞങ്ങൾ കടൽ വെള്ളത്തിലെല്ലാം കളിച്ച് കടലമ്മ കള്ളി എന്നൊക്കെ അങ്ങാറപ്പ് നാട്ടിൽ പോയിട്ട് മലയാളത്തിൽ എഴുതി. ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും അസ്സലാമു അലൈക്കും. See you soon. Thank you for watching. For more videos, please subscribe this channel and press bell.